സജീഷ്, ഇതിപ്പോ ഈ ബി ജെ പി എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിശ്ചയമായും അവരുടെ നയമാണ്. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ നയമാണ്, അക്കാര്യത്തിൽ മറ്റു പാർട്ടികൾക്ക് എന്താണ് എന്നൊരു സ്വാഭാവിക ചോദ്യം അവിടെയുണ്ട്. ഇതറിയാതെയല്ല ഞാൻ ഈ ചോദ്യം ഉന്നയിക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മളിത് സംസാരിക്കുമ്പോൾ നിങ്ങളെ അടക്കം ചർച്ചയ്ക്ക് വിളിക്കുന്നതിന് കാരണം ഈസ്റ്ററിലൊരു നയതന്ത്രം ബി ജെ പി കാഴ്ചവെക്കുന്നു. നിങ്ങൾക്ക് അതിനോട് വിയോജിപ്പുണ്ടാവും? നിങ്ങളിപ്പോൾ നാളെ പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പ് തന്നെ 100 ചോദ്യങ്ങൾ പ്രധാനമന്ത്രിക്ക് മുമ്പിൽ വെച്ച് യുവസംഗമങ്ങളൊക്കെ നടത്തുകയാണല്ലോ. പക്ഷേ ഈസ്റ്ററിന് ക്രൈസ്തവ ഭവനങ്ങളിൽ പോകാൻ തീരുമാനിക്കുന്ന ബി ജെ പി, ഇതാ ഞങ്ങൾ ഈദിനും പോകും, എല്ലായിടത്തും പോകും, 4 കോടി ജനങ്ങളുടെ അടുത്തും പോകും എന്ന് പറയുകയും പ്രഖ്യാപിക്കുകയും പിന്നീട് അത് കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ചോദ്യങ്ങൾ വരുമല്ലോ. അത് എന്തുകൊണ്ടാണ് ആ പിന്മാറ്റം, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുന്നത് ബി ജെ പി എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്, സി പി എം മനസ്സിലാക്കുന്നത്? അല്ല, ഈദിന് ബി ജെ പി പ്രതിനിധികൾ അല്ലെങ്കിൽ സംഘപരിവാരത്തിൻ്റെ ആളുകൾ മുസ്ലിം വീടുകളിലേക്ക് പോകുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക എന്താണ്? എനിക്ക് ഓർമ്മ വരുന്നത് ഹരിയാനയിൽ നടന്ന ബിരിയാണി റെയ്ഡാണ്. മുസ്ലിം വീടുകളിലേക്ക് കുറോടിയുമായി കയറി ചെന്നു, പെരുന്നാൾ ദിവസം അവിടെ അവർ വെച്ചിട്ടുള്ള ബിരിയാണി അതിനകത്ത് മാംസമെന്ത് എന്ന് പരിശോധിക്കുന്നു. അത് വെറുതെ കുറുകടി കൊണ്ടുള്ള പരിശോധനയല്ല, അതെല്ലാം തട്ടി താഴെയിട്ട് നശിപ്പിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളും മറ്റും ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ആ ഭക്ഷണം നശിപ്പിച്ച ഒരു സംഘപരിവാരത്തെ തന്നെയാണ് നമുക്ക് ഓർമ്മ വരിക. ഇപ്പോൾ അവർ ഒരു നയതന്ത്രം ഈ കാര്യത്തിൽ രൂപീകരിക്കുമ്പോഴും ആ തന്ത്രമെല്ലാം എഴുത്തും വായനയും അറിയാവുന്നവർക്ക് മനസ്സിലാകും എന്ന കാര്യത്തിൽ തർക്കവുമില്ല. വിചാരധാരയിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ശത്രു പട്ടിക നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ഒന്നാമത്തെ ശത്രുവായി മുസ്ലിമും, രണ്ടാമത്തെ ശത്രുവായി ക്രിസ്ത്യാനിയും, മൂന്നാമത്തെ ശത്രുവായി കമ്മ്യൂണിസ്റ്റുകാരുമുണ്ട്. അതിൽ ഒന്നാമത്തെ ശത്രുവിനെ ആദ്യം തീർക്കുക, അതിന് രണ്ടാമത്തെ ശത്രുവുമായി കൂട്ടുകൂടുക എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ ശത്രുവിൻ്റെ അടുത്ത് അങ്ങനെ എളുപ്പത്തിൽ പോകാൻ വേണ്ടി കഴിയില്ല. രണ്ടാമത്തെ ശത്രുവിൻ്റേക്ക് അതിനടുത്ത് മാത്രമേ, പിന്നീട് മാത്രമേ വരാൻ വേണ്ടി കഴിയൂ. ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുമ്പോഴും ഇപ്പോൾ ഈ വിചാരധാരയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. കഴിഞ്ഞ ജനുവരി 2 പുറത്തിറങ്ങിയ RSS മുഖപത്രമായിട്ടുള്ള, മുഖപത്രം എന്ന് പറയുമ്പോൾ തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതാണ്, മറ്റാരും രേഖപ്പെടുത്തുന്നതല്ല. CPM ഇപ്പോൾ ചിന്ത എന്ന് പറയുമ്പോൾ ചിന്ത മാസികയിലൂടെ വാരികയിലൂടെ CPM പറയുന്ന കാര്യങ്ങൾ CPM അഭിപ്രായമാണ്. അതുപോലെ തന്നെ ഓർഗനൈസർ വർഷങ്ങളായി RSS അഭിപ്രായം പറയുന്ന, ഇന്ത്യക്ക് ഭരണഘടനയെ അംഗീകരിക്കുമ്പോൾ അതിൽ മനുസ്മൃതിയുടെ സത്തയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളത് അംഗീകരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ച ഓർഗനൈസർ, ആ ഓർഗനൈസർ കഴിഞ്ഞ ജനുവരി 2 തന്നെ പറയുന്നു ഡിസാസ്റ്റർസ് ഫെസ്റ്റിവലാണ് ക്രിസ്മസ് എന്ന്, പുറംതിരിഞ്ഞു നിൽക്കുന്ന ക്രിസ്മസ് പപ്പയുടെ ചിത്രവും കൊടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഡിസംബറിൽ ഈ രാജ്യത്തുടനീളം നടന്ന ആക്രമണങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്, സംഘപരിവാരം നടത്തിയത്. അപ്പോൾ അത് ഒരു വശത്തവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ശ്രീ മോഡി അധികാരത്തിൽ വന്ന ശേഷം തന്നെയാണ് ഹിന്ദു സമ്മേളനത്തിൽ വെച്ച് മോഹൻ ഭഗവത് തന്നെ 5 ശത്രുക്കളെ ആ സമ്മേളനം പ്രഖ്യാപിക്കുന്നത്. അതിൽ മാർസിസ്റ്റും മെറ്റീരിയലിസ്റ്റും, അതിൽ മിഷണറീസും ഉണ്ട്. മിഷണറീസ് എന്ന് ഉദ്ദേശിക്കുന്നത്, പക്ഷേ ശ്രീ സജീഷ് ഇതിലൊരു വ്യത്യാസമുള്ളത്, ഇപ്പോൾ നോക്കി വിചാരധാര പഴയ കാലത്തെ ചിന്തയാണ്, ആ കാലത്തിന് മാത്രം പ്രസക്തമായതാണ്, ഇപ്പോൾ അപ്രസക്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എല്ലായിടത്തേക്കും ഇറങ്ങാനുള്ള ശ്രമം നടത്തുന്നതിൻ്റെ ഒന്നാണല്ലോ ഈ പറഞ്ഞ വാക്കുകളൊക്കെ. കെ സുരേന്ദ്രൻ പറയുന്ന പോലെ ഞങ്ങൾ ഏതെങ്കിലും ഒരു മതത്തെ ലക്ഷ്യം വെച്ചല്ല എന്ന് മാത്രമല്ല, അതിനേക്കാൾ കോൺക്രീറ്റായി അദ്ദേഹം പറയുന്നുണ്ട് മുസ്ലിങ്ങൾക്കും നിർണായക പങ്കുണ്ട് ഞങ്ങളുടെ കാര്യത്തിലെന്ന്. അത് ഈ ദിവസങ്ങളിൽ കേട്ടതാണ്. അതായത് അവർ പ്രഖ്യാപിക്കുകയാണ്, അവർ മിണ്ടാതെ നിൽക്കുകയോ മാറി നിൽക്കുകയല്ല, ഞങ്ങളിത് ഇറങ്ങുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. അവരുടെ ഈ സംസ്ഥാനത്തെ ചുമതലയുള്ള ദേശീയ നേതാവ് പറയുകയാണ് ഞങ്ങൾ ഇത് ആശംസാ കാർഡുകളുമായി പോകുമെന്ന്. അതിനുശേഷമുള്ള പിന്മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഒരു കാര്യം അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അവർ കൃത്യമായി ഒരു വശത്ത് ഇത് കൃത്യമായി സമീപകാലത്ത്, ഞാൻ വിചാരധാര മാത്രം കൂട്ടി ചെയ്യുന്നില്ല, വിചാരധാര എന്ന് പറയുന്നത് RSS നിഷേധിക്കാൻ വേണ്ടി കഴിയാത്തതാണ്. അതിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് എല്ലാ വീടുകളിലും എത്തിക്കണമെന്നുള്ളതാണ് ഗുരുജിയുടെ ആഗ്രഹമെന്ന്, അതായത് ഇന്ത്യയിലെ മുഴുവൻ വീടുകളിലും എത്തിക്കേണ്ടതാണ് എന്ന്. അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ വർഷത്തെ കാര്യമാണ്. ഈ വർഷത്തെ ക്രിസ്മസിനെ എങ്ങനെയാണ് കണ്ടത്? ഈ മോദിയുടെ ഭരണകാലത്ത് എന്താണ് മോഹൻ ഭഗവത് പറഞ്ഞത് എന്നതാണ് ഞാൻ പറഞ്ഞത്, അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇന്ത്യയിലെ പാഠ്യപദ്ധതി പരിഷ്കരണം നടക്കുമ്പോൾ മൗലാന അബ്ദുൾ കലാം ആസാദ് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, സ്വാതന്ത്ര്യ സമര സേനാനി ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ NCERT പുറത്തിറക്കുന്നത്.
അപ്പോൾ ഒഴിവാക്കേണ്ടിടത്തെല്ലാം ഇവർ ഒഴിവാക്കുന്നുണ്ട്, ചരിത്രപരമായി ഒഴിവാക്കുന്നു. വർത്തമാനകാല സാഹചര്യത്തിൽ നേരത്തെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ന്യായീകരണം കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. ഇവിടെ മുസ്ലിം വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള 66 സീറ്റുകളുണ്ട്. അവിടെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തി 35 സ്ഥലത്ത് ജയിച്ചിട്ടുണ്ട് എന്നാണ് ബി ജെ പി പ്രതിനിധി പറയുന്നത്. താങ്കൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല, ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഞാൻ ജയിച്ചില്ലെങ്കിൽ പിന്നെ ഈ നാട്ടിലാരും ജീവിച്ചിരിക്കില്ല എന്ന ഒരു പ്രചരണം കൂടി നടത്തുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ നടത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ മറ്റൊരു ന്യായം എന്താണ്, റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന പ്രാപ്തിയുള്ളവരെയാണ് വെക്കുന്നതെന്നാണ്. അവിടെയും ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രാപ്തിയില്ല എന്നാണോ? ഭൂരിപക്ഷമാണ് എന്ന് പറയുമ്പോഴും ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രാപ്തിയില്ല, ഒരാളെ പോലും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന പ്രാപ്തി കുറഞ്ഞൊരു വിഭാഗമാണ് എന്ന് സ്വയം സമ്മതിക്കൽ കൂടിയാണ് അതിലൂടെ സമ്മതിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. പിന്നെ അയ്യപ്പദാസ് സമയം തരികയാണെങ്കിൽ, ഏതാണ്ട് നല്ല സമയം സി സാവു പ്രസാദിന് കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു ചെറിയ സമയം തരികയാണെങ്കിൽ എന്തുകൊണ്ട് ബി ജെ പി ഇങ്ങനെ വരുന്നു എന്നതിനെപ്പറ്റി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതാണ്ട് വളരെ ചുരുക്കി ഞാൻ സൂചിപ്പിക്കാം. അതായത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ അതിൽ ബി ജെ പിക്ക് ശക്തി നിലനിൽക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് 10 സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. സിക്കിം, തമിഴ്നാട്, മിസോറാം, കേരളം ഇവിടെയൊക്കെ 0. ആന്ധ്ര, പഞ്ചാബ്, ബംഗാൾ, തെലങ്കാന, ഡൽഹി, ഒറീസ, നാഗാലാൻഡ് ഈ സംസ്ഥാനങ്ങളിൽ പരിമിതമായ വിരൽ 1-2 സീറ്റുകൾ മാത്രമാണ്. പിന്നെ ഘടകകക്ഷികളെ കൂട്ടി ഭരിക്കുന്ന സ്ഥലത്ത് മേഘാലയയിൽ 60 സീറ്റുള്ളതിൽ 2 മാത്രമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നതാണ്, 2 മാത്രം കിട്ടിയിട്ടാണ് അവിടെ ബി ജെ പി ഭരിക്കുന്ന 60-2. ബീഹാറിൽ 243 വെറും 53 സീറ്റേ ഉള്ളൂ ബി ജെ പിക്ക്. ജമ്മു ആൻഡ് കാശ്മീരിൽ ആകെ പരിശോധിച്ചാൽ 75 സീറ്റ് മാത്രമേ ഉള്ളൂ. ഗോവയിൽ 40-13 ഉള്ളൂ. ഗോവ ഉൾപ്പെടെ ക്രിസ്ത്യൻ വിഭാഗത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭരിക്കുകയാണെന്നാണ് പറയുന്നത്. ഒറ്റ കാര്യം ഞാൻ സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. അതായത് ഇവിടെ ഇന്ത്യയിലെ ഏതാണ്ട് 4139 വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ 1516 മാത്രമാണ് ബി ജെ പി ജയിച്ചിട്ടുള്ളത്. അതിൽ 950 വരുന്നത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, അതുപോലെ തന്നെ മധ്യപ്രദേശ്, രാജസ്ഥാൻ ഈ സംസ്ഥാനങ്ങളാണ്. ഈ സംസ്ഥാനങ്ങളിൽ അടി പതറാൻ വേണ്ടി പോവുകയാണ്. അതായത് ഗുജറാത്തിൽ, സത്യത്തിൽ ഗുജറാത്തിൽ ശക്തമായൊരു പ്രതിപക്ഷം നിലക്ക് നിന്നാൽ ബി ജെ പിയെ അവിടെ പരാജയപ്പെടുത്താൻ വേണ്ടി കഴിയും. മുഴുവൻ സീറ്റും ഇപ്പോൾ ലോക്സഭയിലുണ്ട്, അത് ലഭിക്കാൻ വേണ്ടി പോകുന്നില്ല. അതേ അവസ്ഥ തന്നെയാണ് മഹാരാഷ്ട്രയിൽ. കാലുമാറ്റത്തിലൂടെയാണല്ലോ ഇപ്പോൾ അധികാരത്തിലേക്ക് വന്നത്. അവിടെയും ബി ജെ പി പുറകോട്ട് പോകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. കർണാടകത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ എന്താകുമെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. യു പിയിൽ മുലായം സിംഗിൻ്റെ യാദവിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി അവിടെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും അതിൻ്റെ കൂടെ ജനങ്ങൾ അണിനിരക്കുകയും ചെയ്യുമ്പോൾ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മധ്യപ്രദേശിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് MLA ബി ജെ പിയിലേക്ക് പോയതുകൊണ്ട് മാത്രമാണല്ലോ അവിടെ ഭരിക്കുന്നത്. അവിടെ തിരിച്ചൊരു മാറ്റമുണ്ടാവുകയാണെങ്കിൽ അവിടെയും അവർക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത്. രാജസ്ഥാൻ എന്ന് പറയുന്ന സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. പക്ഷേ മുഴുവൻ MPമാരും, ഞാൻ ഒറ്റ വാചകത്തിൽ അവസാനിപ്പിക്കാം, മുഴുവൻ MPമാരും ബി ജെ പി ആണ് എന്ന് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ രാജ്യത്തുടനീളം മതനിരപേക്ഷമായി ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ തങ്ങൾ അതിദയനീയമായ ഒരു പരാജയത്തിലേക്ക് പോകാൻ സാക്ഷിയാകാൻ വേണ്ടി പോവുകയാണ് എന്ന് ബി ജെ പി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ തങ്ങളുടെ പുള്ളിപ്പുലിയുടെ മേലുള്ള പുള്ളി മാറ്റി കളയാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പരിശ്രമത്തിന്റെ ഭാഗമാണ് ഇട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ എന്ത് തന്നെ പറഞ്ഞാലും ഇവർക്ക് അങ്ങനെ അങ്ങ് സാധിക്കും. ബി ജെ പി പരാജയപ്പെടാൻ പോകുന്നു, അത് ബി ജെ പി ഇതര രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതീക്ഷയാണ്. അത് അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. രണ്ട്, ഈ എത്ര സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഈ വലിയ സംസ്ഥാനങ്ങളിൽ, ഗുജറാത്തും ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും മധ്യപ്രദേശും അടക്കമുള്ള വലിയ സംസ്ഥാനങ്ങളിൽ BJP ആണ് എന്ന വസ്തുത അതിൻ്റെ മറുവശത്ത് നിൽക്കുകയാണ്. നമ്മൾ ഈ ചെറിയ സംസ്ഥാനങ്ങളുടെ കണക്ക് എടുത്തു പറയുമ്പോൾ